हेलो गुड मॉर्निंग हाय सर। सर, गुड मॉर्निंग। हाय सर। सर नहीं नहीं गुड मॉर्निंग सर। अरे ना मासी पुलर्चे क्लास वे चुंडले രാവിലെ 10 മണി പുലർച്ചെ. നല്ല ടൈം. ഒരു കാര്യം ഞാൻ ഒന്ന് റിഫാനെയും കൂടി ഒന്ന് വിളിക്കാം. അവിടെ മാത്രമല്ലേ എത്താൻ ബാക്കിയുള്ളൂ. ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, റിഫാൻ കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ആ ഓക്കെ, എല്ലാവരും എത്തിയല്ലോ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. കാരണം നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഏത് ക്ലാസ്സിലാണെന്ന് അറിയാമല്ലോ. 10ാം ക്ലാസ്സിലല്ലേ? സംശയം ഉണ്ടല്ലേ 10ാം ക്ലാസ്സിലാണോ? ഓക്കെ, എന്തായാലും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ ലാംഗ്വേജ് എന്നാണോ പഠിച്ച് തുടങ്ങിയത് അന്ന് തൊട്ട് പഠിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓരോന്ന് നമ്മൾ റിഫ്രഷ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. നോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടി വരില്ല, കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാൻ പോകുന്നത്. ഞാൻ നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ ഒന്ന് സീക്വൻസ് ആയിട്ട് വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പം പഠിച്ച കാര്യങ്ങൾ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും നമ്മൾ ആ കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരണമെന്നാണ് പലരുടെയും ആഗ്രഹം, പലരും സംശയം ചോദിച്ചത് അതായിരുന്നു. കാരണം വിക്ടേഴ്സിൻ്റെ ക്ലാസ് 10ാം ക്ലാസ്സിൽ മാത്രമല്ല 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ വിക്ടേഴ്സിൻ്റെ ക്ലാസ് കാണുമ്പോൾ പല കുട്ടികൾക്കും അതിൻ്റെ ലാംഗ്വേജ് എലമെൻറ്റ്സ്, എന്നിട്ട് നിങ്ങൾക്കറിയാം ഓരോ യൂണിറ്റിലും ഒരു സ്റ്റോറി ഉണ്ടാവും, അല്ലെങ്കിൽ 2 സ്റ്റോറി ഉണ്ടാവും, ഒരു 1ോ 2ോ പോയം ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് സെക്ഷനിൽ ഉണ്ടാവുക ലാംഗ്വേജ് എലമെൻറ്റ്സാണ്. ഈ ലാംഗ്വേജ് എലമെൻ്റ് എന്ന് പറയുന്നത് ഗ്രാമറാണ്, അതറിയാം. അപ്പോൾ ഈ ഗ്രാമറിൽ പലർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഗ്രാമറിൽ ആ ഒരു സംശയങ്ങൾ തീർക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ആദ്യം, വാട്ട് ഈസ് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് ഈസ് എ ലാംഗ്വേജ്. യാ, ഇംഗ്ലീഷ് ഈസ് എ ലാംഗ്വേജ്. ആൻഡ് വാട്ട് ഈസ് എ ലാംഗ്വേജ്? ഭാഷയല്ലേ? ഞാനതിൻ്റെ മലയാളമല്ല ചോദിച്ചത്, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ മലയാളം ഭാഷ എന്നാണ്. നമ്മൾ വാട്ട് ഡു വി യൂസ് എ ലാംഗ്വേജ് ഫോർ? വർത്തമാനം പറയാൻ. ഓക്കെ, വർത്തമാനം പറയാൻ വേണ്ടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ? നമ്മൾ എഴുതാനും വായിക്കാനൊക്കെ യൂസ് ചെയ്യില്ല, സംസാരിക്കാൻ വേണ്ടി മാത്രമൊന്നും അല്ലല്ലോ. ഓക്കെ, നമ്മൾ അപ്പോൾ നമ്മൾ വി യൂസ് എ ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ അങ്ങനെയാണ് പറയാം. വി യൂസ് എ ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ അതിന് മലയാളം, കമ്മ്യൂണിക്കേഷൻ്റെ മലയാളം ആശയവിനിമയം. യാ, ആശയ വിനിമയം അല്ലേ. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്. ആൻഡ് വി ഓൾ ഓഫ് അസ് നോ ദാറ്റ് ഐഡിയാസ് ആർ ബോൺ ഇൻ അവർ മൈൻഡ് ആൻഡ് വി ഡോണ്ട് ഹാവ് ദ പവർ, വി ഡോണ്ട് ഹാവ് ദ എബിലിറ്റി ടു റീഡ് അതേഴ്സ് മൈൻഡ്സ്. ആൻഡ് ഇഫ് ദർ ഇസ് സംതിങ് ഇൻ അവർ മൈൻഡ് ആൻഡ് ഇഫ് വി വാണ്ട് ടു എക്സ്ചേഞ്ച് ഇറ്റ് വിത്ത് അതേഴ്സ്, ദർ ഇസ് എൻ ഐഡിയ ഇൻ മൈ മൈൻഡ്. ഫോർ എക്സാമ്പിൾ, ഐ വാണ്ട് ടു നോ യുവർ നെയ്മ്, ഐ ഡോണ്ട് നോ യുവർ നെയ്മ് ആൻഡ് ഐ വാണ്ട് ടു നോ യുവർ നെയ്മ്, ദാറ്റ് ഈസ് ദ ഐഡിയ ഇൻ മൈ മൈൻഡ്. ആൻഡ് അൺലെസ് ഐ എക്സ്പ്രസ് ദാറ്റ് ഐഡിയ ടു യു, ഐ വിൽ നോട്ട് ഗെറ്റ് യുവർ നെയ്മ്. സോ ഹൗ ക്യാൻ ഐ എക്സ്പ്രസ് ദാറ്റ് ഐഡിയ? നോർമലി എനിക്ക് നിങ്ങളുടെ ഒരു പേരറിയണം, അതാണ് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ മനസ്സിലുള്ള, നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരറിയണം, എനിക്ക് അറിയില്ല എന്ന് സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങളുടെ പേരറിയണം തോന്നി. അപ്പോൾ എനിക്ക് ആ പേരറിയ പേര് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? മാഷി നമ്മൾ പേരറിയില്ലേ? ഫോർ എക്സാമ്പിൾ, ഓക്കെ, അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ എനിക്ക് നിങ്ങളുടെ പേരൊക്കെ അറിയാം, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളുടെ പേരറിയില്ല, എനിക്ക് പേരറിയണം. അപ്പോൾ ആ പേര് കിട്ടാൻ വേണ്ടിയിട്ട് നോർമലി നമ്മൾ എന്ത് ചെയ്യാം? ആ പേര് ചോദിച്ചാൽ പറയാം. യാ, ഇംഗ്ലീഷിലാണെങ്കിൽ ഐ ക്യാൻ ആസ്ക് യു വാട്ട് ഈസ് യുവർ നെയിം അല്ലേ. എന്തായാലും എനിക്ക് വായ തുറന്ന് ചോദിക്കാം അല്ലേ. വായ തുറന്ന് ചോദിക്കുന്നതിന് നമ്മൾ സ്പീക്കിംഗ്.
യാ ഇറ്റ് ഇസ് സ്പീക്കിംഗ് ഐ ക്യാൻ സ്പീക്ക് എന്തോ എൻ്റെ മനസ്സിലുള്ള ഒരു ആശയം എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു രീതി അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു രീതി എന്താണ് സ്പീക്കിംഗ് ഓക്കെ സ്പീക്കിംഗ് മാത്രമേ ഉള്ളൂ സംസാരത്തിലൂടെ മാത്രമേ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂ അല്ല എന്നുണ്ടെങ്കിൽ എനിക്കിപ്പം പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് എനിക്ക് നിങ്ങൾക്ക് തരാം അല്ലേ ഇപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം എനിക്ക് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഐ ക്യാൻ ഹാൻഡ് ഓവർ ദാറ്റ് പേപ്പർ ടു യു അല്ലേ അപ്പോൾ നിങ്ങൾക്കത് അത് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ഈ രണ്ട് രീതിയും നോർമലി നമ്മൾ ഏതൊരു ഭാഷയിലായാലും നോർമലി ഭാഷയിൽ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുന്നതിന് രണ്ട് രീതിയാണ് ഉള്ളത് വി ക്യാൻ എക്സ്പ്രസ് എൻ ഐഡിയ ഇൻ അവർ മൈൻഡ് ത്രൂ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് ഇഫ് ഐ സ്പീക്ക് സംതിങ് ഹൗ വിൽ യു ഗെറ്റ് ഇറ്റ് ഇല്ല ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്ങനെയാണ് കിട്ടുക ചെവിയിലൂടെ ആ ചെവിയിലൂടെ ഹിയറിംഗ് ഹിയറിംഗ് അല്ല നമ്മൾ നോർമലി നമ്മൾ ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മളത് കേൾക്കുക എന്നുള്ള അർത്ഥം മാത്രമാണ് ഹിയറിംഗ് അല്ല നമ്മൾ സാധാരണ സ്കൂളിൽ ക്ലാസ്സിലേക്ക് വെച്ചിട്ട് ടീച്ചർ ഇവിടെ ബസ്സുമാരൊക്കെ തട്ടിയിട്ട് ഹിയർ അങ്ങനെയാണോ പറയാ അല്ലല്ല ടീച്ചർ എന്താ പറയാ നോർമലി യാ ലിസൺ ഹിയർ എന്നാണോ പറയാ അല്ലെ ഹിയർ ലിസണിങ് ഹിയറിംഗിനെ കാട്ടി കുറച്ചും കൂടി ഹിയറിംഗ് പ്ലസ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഈസ് ലിസണിങ് അപ്പൊ നമ്മൾ സാധാരണ ഒരാൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇഫ് ഐ സ്പീക്ക് സംതിങ് ദ വിൽ ഗെറ്റ് ഇറ്റ് ബൈ ലിസണിങ് ഓക്കെ ലിസണിങ്ങിലൂടെ കിട്ടും ആൻഡ് ഇഫ് ഐ റൈറ്റ് സംതിങ് ഹൗ വിൽ യു ഗെറ്റ് ഇറ്റ് ബൈ റീഡിങ് യാ ബൈ റീഡിങ് അല്ലേ നമ്മൾ വായിക്കുന്നതിലൂടെ ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് രൂപത്തിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക ഒന്ന് നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ ഒരു ഓഡിയോ സിമ്പിൾസ് ഒരു ഓഡിയോ സിമ്പിളാക്കിയിട്ട് നമ്മൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം അങ്ങനെ ഒരു ഓഡിയോ സിമ്പിളാക്കി അതിനാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഓഡിയോ സിമ്പിളാക്കിയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ലിസണിങ്ങിലൂടെ അവർക്കത് കേട്ട് മനസ്സിലാക്കാൻ പറ്റും കേൾക്കൽ മാത്രമല്ല കേട്ട് മനസ്സിലാക്കൽ അതിനാണ് നമ്മൾ ലിസണിങ് പറയുന്നത് വെറും കേൾക്കൽ മാത്രമല്ല അതേപോലെ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഓഡിയോ സിമ്പൽ അല്ലാണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിഷ്വൽ സിമ്പിൾസ് ആക്കി എഴുതുക അതിനാണ് നമ്മൾ റൈറ്റിംഗ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അല്ലേ ഇത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നമ്മളൊന്നും അങ്ങനെ എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതെങ്ങനെയാണ് കിട്ടുക വായിക്കുക വായിക്കുക എന്ന് പറയുമ്പോൾ വായന ചെയ്ത അവയവം കണ്ട നമ്മൾ എന്തുകൊണ്ടാണ് വായിക്കുക മനസ്സുണ്ട് മനസ്സാ മനസ്സിൽ നിന്നോട്ടൊരു അവയവമുണ്ട് ഓക്കെ നമ്മൾ വായിക്കുക കണ്ണുകൊണ്ടാണ് വായിക്കുക അല്ലേ നമ്മളിപ്പോൾ ഒരു നിങ്ങളിപ്പോൾ ഒരു ബാലരമ അല്ലെങ്കിൽ ബാലമംഗളം കഥാപുസ്തകമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് വായകൊണ്ട് വായിക്കും നിങ്ങൾക്ക് വായന കുത്തിപ്പിടിച്ചാലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നാല് കാര്യങ്ങളാണ് ഏത് ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഭാഷയിലായാലും നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒരു ഭാഷ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നാല് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ലിസണിങ് സ്പീക്കിംഗ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഓക്കെ LSRW കേട്ടിട്ടുണ്ടെങ്ങനെ LSRW ലിസണിങ് സ്പീക്കിംഗ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ആദ്യം മനസ്സിലാക്കുക നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് അവൾക്ക് വി ഷുഡ് ലേൺ ഹൗ ടു ലിസൺ ഇംഗ്ലീഷ് വി ഷുഡ് ലേൺ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഹൗ ടു റീഡ് ഇംഗ്ലീഷ് ആൻഡ് ഹൗ ടു റൈറ്റ് ഇംഗ്ലീഷ് ദീസ് ആർ ദ ഫോർ ബേസിക് സ്കിൽസ് ഇനി നമ്മൾക്ക് ഇംഗ്ലീഷ് മാത്രമല്ലല്ലോ നമ്മൾക്കറിയുന്നത് നമ്മളൊക്കെ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിലാണല്ലോ മലയാള ഭാഷ നമുക്ക് ഈ നാല് കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം അല്ല ഇംഗ്ലീഷ് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അറിയണമെന്നില്ല എന്തുകൊണ്ടാണ് നന്നായിട്ട് അറിയണം മാതൃഭാഷയായത് നമ്മുടെ മാതൃഭാഷയായത് നമ്മൾ മലയാളം എന്നുള്ളത് നമ്മുടെ മാതൃഭാഷയാണ് അതുകൊണ്ടാണ് നമുക്ക് മലയാളം ഇതിൽ വളരെ നന്നായിട്ട് അറിയുന്നത് ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന അവിടെ കിട്ടും നിങ്ങൾക്ക് നിങ്ങൾ മലയാളം എങ്ങനെയാണ് പഠിച്ചത് സ്കൂളിൽ വന്നിട്ടാണോ പഠിച്ചത് അല്ലല്ലോ ആ നിങ്ങൾ നിങ്ങൾക്ക് സ്കൂളിൽ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് മലയാളം അറിയായിരുന്നു നിങ്ങൾ ജനിച്ച് വീഴുന്ന സമയത്ത് നിങ്ങൾ അന്നേരം നിങ്ങൾക്ക് വെറും കരയാൻ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ കരയാനും ചിരിക്കാനും അറിയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ മലയാളം പഠിച്ചത് നമ്മളൊക്കെ മലയാളം പഠിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ലിസൺ വാട്ട് അതേഴ്സ് ആർ സ്പീക്കിംഗ് നമ്മുടെ അമ്മ എന്താണ് പറയണത് അച്ഛൻ എന്താണ് പറയുന്നത് അത് നമ്മൾ കുറേ കാലം ഇങ്ങനെ കേട്ടുണ്ട് അല്ലേ കേട്ടു നമ്മളവരുടെ നമ്മുടെ ചുറ്റും നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ കുറേ കാലം നമ്മൾ കേട്ടു കുഞ്ഞായിരുന്നപ്പോൾ ദെൻ ആഫ്റ്റർ ദാറ്റ് യു ട്രൈ ടു സ്പീക്ക് അല്ലേ അതിനുശേഷം നിങ്ങളത്
പറയാൻ ശ്രമിച്ചു. അങ്ങനെ പറയാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ വാക്കുകളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അന്ന് അല്ലെങ്കിൽ എല്ലാ അക്ഷരങ്ങളും നിങ്ങൾക്ക് പറയാൻ കിട്ടൂല. നിങ്ങൾക്ക് ചെറിയ കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മലയാളത്തിൽ തന്നെയാണ് കാ എന്ന് പറയുന്ന അക്ഷരമൊന്നും ചിലപ്പോൾ കിട്ടൂല. അവർക്കിപ്പോൾ കാക്ക് പകരം ചിലപ്പോൾ കുട്ടികൾ താ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. കുറേ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കാ എന്നുള്ള അവർ ചിലപ്പോൾ കോഴി എന്ന് പറയുന്നതിന് പകരം അല്ലെങ്കിൽ തൊഴി എന്നായിരിക്കും പറയുക, അല്ലെങ്കിൽ കാക്ക എന്ന് പറയുന്നതിന് പകരം താത്ത എന്നായിരിക്കും പറയുക. ഈ രൂപത്തിൽ നമ്മൾ ആദ്യം നമ്മൾ കേൾക്കാൻ പഠിച്ചു, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് സംസാരിക്കാൻ ശ്രമിച്ചത്. നമ്മൾ സ്കൂളിൽ എൽ കെ ജിയിൽ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മലയാളം കേട്ടാൻ മനസ്സിലാവും, മലയാളത്തിൽ നന്നായിട്ട് സംസാരിക്കുക എന്ന് പറയാം. നിങ്ങളുടെ സ്കൂളിൽ വന്നിട്ടാണ് നിങ്ങൾ എന്ത് പഠിച്ചത്? മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചത് അല്ലേ. അപ്പം നിങ്ങൾക്കിപ്പം മലയാളം കേട്ടാലും മനസ്സിലാവും, സംസാരിക്കാനും പറ്റും, എഴുതാനും പറ്റും, വായിക്കാനും പറ്റും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇപ്പോഴും പലർക്കും ചില ആൾക്കാർക്ക് പറ്റാത്ത കാര്യം എഴുതലും വായിക്കലായിരിക്കും. സ്കൂളിൽ വന്നിട്ട് ചിലപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ് ചിലപ്പോൾ മലയാളം എഴുതാനും വായിക്കാനൊക്കെ ആ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. ആ ഓക്കെ ഓക്കെ. എന്തായാലും ഈ രൂപത്തിൽ നമ്മൾ അതേ ഓർഡറിലാണ് പഠിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഓർഡറിൽ ലിസണിങ് സ്പീക്കിംഗ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഈ ഓർഡറിലാണ് നമ്മൾ മലയാളം പഠിച്ചത്. നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിച്ചത്? ഇംഗ്ലീഷ് ആദ്യം കേൾക്കാനാണ് പഠിച്ചത്. അല്ല, നിങ്ങൾ സ്കൂളിൽ വന്ന് നിങ്ങൾ ഇംഗ്ലീഷ് എങ്ങനെയാണ് പഠിച്ചത്? ആ, നിങ്ങൾ ആദ്യം എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ, സി ഫോർ ക്യാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എൽ കെ ജിയിൽ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിലൊക്കെ ഈ രൂപത്തിലാണ് നിങ്ങൾ പഠിച്ചത്. നിങ്ങൾ ഇംഗ്ലീഷ് ആദ്യം പഠിക്കാൻ തുടങ്ങിയത് എഴുതാനും വായിക്കാനും. ആദ്യം ചിലപ്പോൾ എഴുതാൻ നിങ്ങൾ നേരെ റിവേഴ്സ് ഓർഡറിലാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾക്കിപ്പം ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നത് കേട്ടാൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ നമുക്കിപ്പോഴും അറിയില്ല. നമുക്ക് എന്തായാലും പഠിച്ച കാര്യങ്ങളൊക്കെ അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം എന്താ പഠിച്ചത്? എ ബി സി ഡി എന്ന് പറയുന്നത് ലെറ്റേഴ്സാണ്, ഇംഗ്ലീഷിലുള്ള ലെറ്റേഴ്സ്. ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദർ ഇൻ ഇംഗ്ലീഷ്? 26 letters. Yeah, there are 26 letters in English. ഇരുപത്താറ് അക്ഷരങ്ങളെ നമ്മൾ എന്താ വിളിക്കുക? ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ യാ ദർ ആർ 26 ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇത് നിങ്ങൾ ഇതായി അറിയാത്ത ആരുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങണം. ഞങ്ങൾക്ക് ഭാഷ എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിച്ചത് എന്താണ്? ഇംഗ്ലീഷ് ആൽഫബറ്റാണ് നിങ്ങൾ പഠിച്ചത് അല്ലേ. ഇംഗ്ലീഷ് ആൽഫബറ്റ്, ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 അക്ഷരങ്ങളുണ്ട് എന്ന് പഠിച്ചു. ഈ 26 അക്ഷരങ്ങൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ആദ്യം എഴുതാനും വായിക്കാനും പഠിച്ചത്. അപ്പോൾ എഴുതാൻ പഠിക്കുമ്പോൾ നിങ്ങൾ രണ്ട് രൂപത്തിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ് എഴുതാൻ പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് സ്മോൾ ലെറ്റേഴ്സ്. യാ, ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്മോൾ ലെറ്റർ. ഇതൊക്കെ നിങ്ങൾക്ക് ഇതറിയാത്ത, ഇത് ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അറിയാത്ത ആരും ഉണ്ടാവില്ല. മലയാളത്തിലുണ്ട് മലയാള അക്ഷരങ്ങളൊക്കെ. മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്നും ഒന്ന് നല്ല വൃത്തിയിൽ ഒരുപാട് പ്രാവശ്യം ഒന്നും എഴുതണ്ട, ഒരിക്കൽ എഴുതിയാൽ മതി. ഓക്കെ. ആ, എന്തായാലും മലയാളത്തിൽ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾ രണ്ട് അക്ഷരങ്ങളെ രണ്ട് വിഭാഗമാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും. അപ്പം അതേപോലെ തന്നെ ഇംഗ്ലീഷിലും ഉണ്ട് അല്ലേ. അതെന്താണ്? ആ, വോവൽസ് ആൻഡ് കോൺസണൻസ്. ആ, കോൺസണൻസ്, വോവൽസ് ആൻഡ് കോൺസണൻസ്. ഓക്കെ, ഈ രണ്ട് വിഭാഗങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ വോവൽസ് ഏതൊക്കെയാണ്? യാ, ദർ ആർ 5 വോവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഏതൊക്കെയാണ്? എ ഇ ഐ ഒ യു ഓൾ അതർ ആയ ദ റിമൈനിങ് 21 ആർ ദ കോൺസണൻസ് ഇൻ ഇംഗ്ലീഷ്. അത് കഴിഞ്ഞിട്ട് ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് പഠിച്ചത് എന്താണ്? വേർഡ്സ്. വെരി ഗുഡ്. അപ്പോൾ വേർഡ്സ് അല്ലേ, ഇംഗ്ലീഷ് വേർഡ്സ് ആണ് നമ്മൾ രണ്ടാമത് പഠിച്ചത്. നമ്മൾ വേർഡ്സ് ആണ് അല്ലേ, വാക്കുകൾ. ലെറ്റേഴ്സ് കൂട്ടിച്ചേർത്തിട്ടാണ്, ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വേർഡ്സ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു ലെറ്ററിലുള്ള വേർഡ് ഉണ്ടാവും, രണ്ട് ലെറ്റേഴ്സുള്ള വേർഡ് ഉണ്ടാവും, മൂന്ന് ലെറ്റേഴ്സുള്ള വേർഡ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു ലെറ്റർ ഐ എന്ന് പറയുന്നത് ഒരു ലെറ്ററാണ്, ഒരു വേർഡുമാണ്. ഓക്കെ, ഈ ലെറ്റേഴ്സിനെ രണ്ട് ഗ്രൂപ്പ് ആക്കിയതുപോലെ നമ്മൾ വേർഡ്സിനെ കുറച്ച് ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. എത്രയാണ്? ഏഴല്ല.
There are eight groups. അപ്പോൾ നമ്മൾ നമ്മൾ സാധാരണ സംസാരിക്കുക വേർഡിലാണ് നമ്മൾ സംസാരിക്കുക, ലെറ്റേഴ്സിലാരും സംസാരിക്കുക. നമ്മളിപ്പോൾ ഒരു പൂച്ചനെ കണ്ടു കഴിഞ്ഞാൽ അതിന് സി എ ടി എന്നല്ല നമ്മൾ പറയാം. നമ്മളെന്താ പറയുക, ഒരു പൂച്ചനെ കണ്ട ക്യാറ്റ് എന്നാണ് പറയുക. സംസാരത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പാട്ട് എന്ന് പറയുന്നത് വേർഡാണ്. വേർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ ഈ ലെറ്റേഴ്സിനെ എട്ട് രണ്ട് ഗ്രൂപ്പ് ആക്കിയതുപോലെ വേർഡ്സിനെ നമ്മൾ എട്ട് ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. അതിനെ പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ് പറയുന്നത്. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ച്, പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് എട്ടെണ്ണം ഉണ്ട്. ആർക്കെങ്കിലും അറിയോ? അത് ഒന്ന് കിട്ടിയാൽ നിങ്ങൾ ബാക്കി പറഞ്ഞു. ഓക്കെ, ഒന്ന് പറഞ്ഞു. അടുത്തത് നൗൺ പ്രോനൗൺ adverb adjective verb prepositions conjunction interjection alla interjection. Okay, appo idana eight group le adekya njan onnodu paraya. Noun, pronoun, adjective, verb, adverb, preposition, conjunction and interjection. These are the eight kinds of words. Okay, ee ettu tarathilulla word endakya noun nu parna endha nu ningalku ariyam? Nouns are names of persons, animals, places or things. Nouns are names of person, place, thing. ഇങ്ങനെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ആ പഠിച്ചത്. നമ്മൾ നോർമലി വളരെ എളുപ്പമുള്ള ഒരു ഡെഫിനിഷൻ പറയാം, നൗൺസ് ആർ നെയ്മിംഗ് വേർഡ്സ്. അങ്ങനെ ഓർത്താൽ മതി, നൗൺസ് ആർ നെയ്മിംഗ് വേർഡ്സ്. പേരിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണെന്ന് പറയാം നൗൺ എന്ന് പറയാം. എന്ത് പേര്? ഇപ്പം ഞാനിപ്പം എഴുതാൻ ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ പേര് പെൻ അല്ലേ, ഞാനിപ്പോൾ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ഈ വസ്തുവിൻ്റെ പേര് ചെയർ അല്ലേ, ഇത് ടേബിൾ അല്ലേ, അങ്ങനെ ഓരോ നോക്കിയാൽ എല്ലാ സാധനത്തിൻ്റെ പേര്. എൻ്റെ പേര് റഫീഖ്, ഇറ്റ്സ് എ നൗൺ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ടാമത്തത് പറഞ്ഞത് എന്താണ്? Pronoun. നോട്ട് ഇപ്പോൾ എഴുതണ്ട. ഞാനൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ നോട്ട് ഞാൻ പി ഡി എഫ് ഫയലായിട്ട് ഇതിൻ്റെ കൂടെ തരാം. ഓക്കെ, ഇതിൻ്റെ നോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ നോക്കിയിട്ട് എഴുതാം. നിങ്ങളിപ്പം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, എഴുതിയിട്ട് പിന്നെ ഞാൻ കേട്ടിട്ടില്ല മനസ്സിലായിട്ടില്ല എന്ന് പറയണ്ട. ഇതിൻ്റെ നോട്ട്സ് തരാം, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്രയും നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം വളരെ കുറച്ച്, അല്ലാതെ ഡീറ്റെയിൽ ഞാൻ പറയുന്നത് കംപ്ലീറ്റ് എഴുതാൻ നിൽക്കണ്ട. ഐ വിൽ ഗിവ് യു ദ നോട്ട്സ്. ഓക്കെ ഓക്കെ, എന്തായാലും നൗൺ കഴിഞ്ഞു. പ്രണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം അതിൻ്റെ സർവനാമം എന്നാണ്, അതായത് നാമത്തിന് പകരം ഉപയോഗിക്കുന്നത്. പ്രണോൺസ് ആർ വേർഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. ഒരു നൗണിന് പകരം ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രണോൺ എന്ന് വിളിക്കുക. നോർമലി ഇപ്പം ഞാൻ എൻ്റെ പേര് റഫീഖ്, ഞാൻ എപ്പോഴും എന്നെ കുറിച്ചിട്ട് പറയുമ്പോൾ റഫീഖ് റഫീഖ് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഞാൻ എസ് ടി ആയതുകൊണ്ടാണെന്നൊക്കെ ചിലപ്പോൾ പറയുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പം നമ്മളൊരിക്കലും ഇങ്ങനെ സ്വയം പേര് അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെ എനിക്ക് എപ്പോഴും ഇങ്ങനെ തൊട്ടടുത്തുണ്ടെങ്കിൽ പേരിങ്ങനെ വിളിച്ച് പറയണമെന്നില്ല. ഞാൻ എനിക്ക് പകരം എൻ്റെ പേരിന് പകരം ഞാൻ എന്നെ കുറിച്ചിട്ട് പറയുമ്പോൾ എനിക്ക് എന്ത് ഉപയോഗിക്കാം? ഐ എന്നുള്ള അല്ലേ വേർഡ് യൂസ് ചെയ്യുക. ഐ എന്ന് പറയുന്ന ഓരോ പ്രണോണാണ്. എനിക്ക് എൻ്റെ മുന്നിലുള്ള ആളെ എനിക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ യു എന്ന് പറഞ്ഞാൽ മതി, അല്ലെ എൻ്റെ കൂടെ കുറേ ആളുണ്ടെങ്കിൽ എനിക്ക് വി എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളോ എല്ലാവരുടെയും പേര് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നൗണിന് പകരം അപ്പോൾ ഐ, വി, യു, ഹി, ഷി ഇതൊക്കെ പേഴ്സണൽ പ്രണോൺസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിലാണ് അത് പ്രണോൺസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ സംസാരിക്കാം. ഓക്കെ, എന്തായാലും നൗണിന് പകരം ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രണോൺ എന്ന് വിളിക്കുക. ഓക്കെ, ദെൻ ദർ ഇസ് ദ സെക്കൻഡ് വൺ. ദെൻ നെക്സ്റ്റ് വൺ അഡ്ജക്റ്റീവ് അല്ലേ. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൗൺ തന്നെ പറയുന്നത്. ഇപ്പോൾ ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിന്, ഒരു നാമത്തിന് നാമവിശേഷണം എന്നാണ് അഡ്ജക്റ്റീവിൻ്റെ മലയാളം. നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡ്ജക്റ്റീവ്സ് എന്ന് വിളിക്കുക. ഉദാഹരണത്തിന് ഒരു ഫ്ലവർ എന്ന് പറയുന്നു അല്ലേ, ഫ്ലവർ എന്ന് പറയുന്നത് പൂ അല്ലേ, അതിനെ ഞാൻ ഒന്ന് വിശേഷിപ്പിക്കുന്നത് ബ്യൂട്ടിഫുൾ ഫ്ലവർ. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവാണ്. അല്ലെങ്കിൽ ഗേൾ, ടോൾ ഗേൾ, അല്ലെങ്കിൽ ക്ലവർ ബോയ്. ഓക്കെ, ഇപ്പോൾ ഈ രൂപത്തിലുള്ള വേർഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നൗൺ, പ്രണോൺ, അഡ്ജക്റ്റീവ്. അടുത്തത് വേർബ്. വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി വേർബ് എന്താണ്? നമ്മൾ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നതൊക്കെ ഈ വേർബിൻ്റെ കാര്യത്തിലാണ്. ഇപ്പം വേർബിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ നോർമലി നമ്മൾ മലയാളത്തിൽ നമ്മൾ ക്രിയ എന്നൊക്കെ പറയും.
ഇംഗ്ലീഷ് ആക്ഷൻ വേർഡ്സ് വാട്ട് എ സബ്ജക്ട് ഡസ് വാട്ട് എ സബ്ജക്ട് ഫീൽസ് വാട്ട് എ സബ്ജക്ട് ഈസ് ഈ രൂപത്തിലൊക്കെ എന്തായാലും നമ്മൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കൂടുതൽ അതിൻ്റെ ഡെഫിനിഷനിലേക്കൊന്നും പോകുന്നില്ല. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതല്ല കേട്ടോ, അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ അല്ല എന്നാലും ഞാൻ പറയാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേർബ്സ് ആർ ആക്ഷൻ വേർഡ്സ് അല്ലേ, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണെന്ന് വിളിക്കുന്നത്, വേർബ് എന്ന് വിളിക്കുന്നത്. ഇപ്പം എഴുതുക എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, റൈറ്റ് അല്ലേ, റീഡ്, സ്പീക്ക്, നേരത്തെ പറഞ്ഞു ലിസൺ, ജമ്പ്, റൺ, വാക്ക് അല്ലേ, ഇതിങ്ങനെയൊക്കെയുള്ള ഇതിനൊക്കെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. വേർബിനെ കുറിച്ചിട്ടാണ് നമ്മൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. വേർബിനെ കുറിച്ച് നമുക്ക് പഠിക്കാം അടുത്ത ക്ലാസ്സിൽ. ഞാൻ ഇപ്പോൾ ഈ ഒരു ഇത് മാത്രം വേർബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മാത്രം ഓർമ്മിക്കാം. ഓക്കെ, ദെൻ വേർബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏതാ, യാ ആഡ്വേർബ്. ആഡ്വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അഡ്ജക്റ്റീവ് പഠിച്ച പോലെ തന്നെ. അഡ്ജക്റ്റീവ് എന്താ, നൗണിനെ നാമത്തിനെ വിശേഷിപ്പിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. അതേപോലെ നമ്മൾ വേർബിനെ വിശേഷിപ്പിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ആഡ്വേർബ് എന്ന് വിളിക്കുന്നത്. ഒരു വേർബിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം റൈറ്റ് എന്ന് പറഞ്ഞു, യാ റൈറ്റ് നീറ്റ്ലി അല്ലേ, നന്നായിട്ട് എഴുതുക. അല്ലെങ്കിൽ റാൻ എന്ന് പറഞ്ഞു ഓടി, എങ്ങനെ ഓടി, റാൻ ഫാസ്റ്റ്, വളരെ വേഗതയിൽ ഓടി. അല്ലെങ്കിൽ വാക്ക്, നടന്നു അല്ലേ, അവ നടക്കുക. അപ്പോൾ വാക്ക്ഡ് സ്ലോലി അല്ലേ, വാക്ക്ഡ് സ്ലോലി, വാക്ക് സ്ലോലി, മെല്ലെ നടക്കുക. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾക്ക് എങ്ങനെ ഒരു കാര്യം, എങ്ങനെ ഒരു വേർബ് എങ്ങനെ ചെയ്ത് അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിനെയാണ് നമ്മൾ ആഡ്വേർബ് എന്ന് വിളിക്കുന്നത്. ഇതും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാണ്ട് ഇപ്പം ഞാൻ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഇപ്പം നിങ്ങൾ ജസ്റ്റ് നെയിമും പേരും മാത്രം ഓർമ്മിച്ചാൽ മതി, കേരളത്തിൻ്റെ പേര് അതെന്താണെന്ന് മാത്രം ഓർമ്മിക്കുക. അപ്പം വേർബിനെ സൂചിപ്പിക്കുന്ന, വേർബിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണെന്ന് വിളിക്കുന്നത് ആഡ്വേർബ് എന്ന് വിളിക്കുന്നത്. പിന്നെയുള്ളത് പ്രിപ്പോസിഷൻ അല്ലേ, പ്രിപ്പോസിഷൻ. ഇപ്പോൾ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ടൊക്കെ തോന്നും അല്ലേ. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിപ്പോസിഷൻസ് ആർ, ഞാൻ ഡെഫിനിഷൻ ഒന്ന് പറയാം, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പ്രിപ്പോസിഷൻസ് ആർ വേർഡ്സ് വിച്ച് ആർ യൂസ്ഡ് ടു റിലേറ്റ് എ നൗൺ ഓർ എ പ്രൊനൗൺ ഇൻ എ സെൻറ്റൻസ് ടു അതർ വേർഡ്സ് ഇൻ ദാറ്റ് സെൻറ്റൻസ്. ഇങ്ങനെയാണ് പറയാം, ഒരു സെൻറ്റൻസിൽ, ഒരു വാക്യത്തിൽ നൗണിനെയോ പ്രൊനൗണിനെയോ ആ സെൻറ്റൻസിലെ മറ്റ് വാക്കുകളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരുപാട് പ്രിപ്പോസിഷൻസ് ഉണ്ട്. പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ വാക്കുകളായിരുന്നു. നമ്മൾ നോർമലി പറയുമ്പോൾ ടു, ഇൻ, അറ്റ്, ഓവർ, ഫ്രം, ബിലോ എന്നൊക്കെ പറയുന്നില്ലേ, ഇങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഡെഫിനിഷനായിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം. അപ്പം ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ, ഇപ്പം എങ്ങനെ പറയുന്നത്, ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ അവൻ പോകുന്നു അല്ലേ, അവന് എവിടത്തേക്കാണ് പോകുന്നത്, അവൻ്റെ ആ ഒരു പ്രവൃത്തിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, യാ ടു സ്കൂൾ, ഹി ഈസ് ഗോയിങ് സ്കൂൾ എന്നല്ല, ഹി ഈസ് ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ അങ്ങനെ ഒരു ഒരു സെൻറ്റൻസിലെ നൗണിനെയോ അല്ലെങ്കിൽ നൗൺ ഫ്രേസിനെയോ വേർബ് ഫ്രേസിനെയൊക്കെ മറ്റ് അത് ആ സെൻറ്റൻസിലെ മറ്റ് ഭാഗങ്ങളായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പ്രിപ്പോസിഷൻ. ഡെഫിനിഷൻ ഓർത്ത് കൺഫ്യൂഷൻ അടിക്കണ്ട, നിങ്ങൾ ഇങ്ങനെ ഓർത്തെയാണ് ടു, ഇൻ, അറ്റ്, ഓവർ, ബിലോ എന്നൊക്കെ പറയുന്നത് ഫ്രം, ഇൻ, ടു, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോർമലി പ്രിപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ കൺജങ്ഷൻ അല്ലേ, കൺജങ്ഷൻ. നിങ്ങൾക്കറിയാം ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റോഡ് വളയുന്ന സ്ഥലം. ആ റോഡ് വളയുന്ന സ്ഥലമല്ല, നോർമലി നമുക്കറിയാം രണ്ട് റോഡുകൾ തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലത്തിനാണ് ജംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഒരു റോഡ് ഇങ്ങനെ വളർന്ന അത് ഒരു ബെൻഡാണ് അല്ലേ, ആ അപ്പോൾ അത് ബെൻഡ്. അപ്പോൾ നമ്മളിവിടെ രണ്ട് റോഡുകൾ തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥലം അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രിപ്പോസിഷൻ അല്ല കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേർഡിന് അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസിന് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് വേർഡ്സിനെയോ സെൻറ്റൻസിനെയൊക്കെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ കൺജങ്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോൾ ഏറ്റവും മോസ്റ്റ്, നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺജങ്ഷനാണ് നമ്മളിന്ന് ആൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് രാമു ഈസ് എ സ്റ്റുഡൻറ്റ്, രാജു ഈസ് എ സ്റ്റുഡൻറ്റ്. എനിക്ക് രണ്ടും രണ്ടായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ രണ്ട് സെൻറ്റൻസിനെ നമുക്ക് എനിക്ക് കംപ്ലെയിൻ ചെയ്യാം അല്ലേ, രാമു ആൻഡ് രാജു ആർ സ്റ്റുഡൻസ്. ഈ രൂപത്തിൽ ഇതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, കൺജങ്ഷൻ. അപ്പം കൺജങ്ഷൻ കുറേ ഉണ്ട്, ആൻഡ്, ബട്ട്, വെൻ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ നോ സോ നോ നെയ്തർ നോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ, ചെറിയ ക്ലാസ്സിലും വലിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ലാസ്റ്റ് വൺ ഇൻ്റർജെക്ഷൻ. ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഏതൊരു ഭാഷയിലായി കഴിഞ്ഞാലും ശരി, ദർ വിൽ ബി എ സം വേർഡ്സ്, അതിന് ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു അർത്ഥമൊന്നും ഉണ്ടാവില്ല. ഒരു നോർമലി അതൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ആ വേർഡിന് ആ സെൻറ്റൻസിലെ മറ്റു വാക്കുകളൊക്കെ ആയിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില വാക്കുകളുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ
അങ്ങേയറ്റത്തെ സന്തോഷം ഉണ്ടാകുമ്പോൾ സങ്കടം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വേദന ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകളൊക്കെയാണ്. ഇങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർജെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇല്ലേ, നിങ്ങളിപ്പോൾ ഒരു മരത്തിൻ്റെ താഴെക്കൂടി ഒരു മാവിൻ്റെ ചോട്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോകും, നിങ്ങൾ അപ്പോൾ തലയിൽ പെട്ടെന്ന് ഒരു മാങ്ങ വന്നു, നിങ്ങളെന്ത് പറയും? എൻ്റെ തലയിൽ മാങ്ങ. നോർമലി നമ്മളെന്താ പറയുക, അയ്യോ എന്ന് പറയൂലേ ആ മലയാളത്തിൽ. ആ അയ്യോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സന്തോഷമുള്ള ഒരു കാര്യം വന്നു, ഹയ്യട എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഹാഷ് എന്ന് പറയൂലേ, അല്ലെങ്കിൽ ഒരു നിരാശയൊക്കെ യശോ എന്നൊക്കെ പറയൂലേ, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? പ്രത്യേകിച്ച് അർത്ഥമില്ല. ആ ഇതേപോലെ ഇംഗ്ലീഷിന് കുറച്ച് വാക്കുകളുണ്ട്, അലാസ്, ഓം, വാവ്, ഹുറ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കുറേ വാക്കുകൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള വാക്കുകളെയാണ് ഇന്റർജെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഈ 8 തരത്തിലുള്ള വാക്കുകളും പറഞ്ഞു തന്നു അല്ലേ. ഇതിനിപ്പോൾ ഞാനൊന്നും കൂടി നമ്മളിത് രണ്ടേ രണ്ട് കാര്യങ്ങളെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞത് വാട്ട് ഈസ് ലാംഗ്വേജ്, ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യേണ്ട ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭാഷ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് ലെറ്റേഴ്സാണ് അല്ലേ. ഇംഗ്ലീഷ് ലെറ്റേഴ്സിന് 26 letters ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിന് നമ്മളെ ആൽഫബെറ്റും വിളിക്കുന്നത്. അപ്പോൾ ലെറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് 26 letters കുറിച്ച് പഠിച്ചു. അതിന് രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് പഠിച്ചു അല്ലേ, വോവൽസ് ആൻഡ് കോൺസണൻസ്. പിന്നെ മൂന്നാമതായിട്ട് പഠിച്ചത് ലെറ്റേഴ്സ് കൂടി ചേർത്തിട്ടാണ് ഉണ്ടാകുന്നത്, വേർഡ്സ് ഉണ്ടാകുന്നത് അല്ലേ. വേർഡ്സ് എത്ര കാറ്റഗറി ഉണ്ടെന്ന് പഠിച്ചു? ആ 8 കാറ്റഗറി ഉണ്ടെന്ന് പഠിച്ചു. വേർഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 8. ഏതൊക്കെയാണ് ഒന്നുകൂടി പറയാം? നൗൺ, പ്രണൗൺ, അഡ്ജക്റ്റീവ്, വേർബ്, ആഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇന്റർജെക്ഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ മതി, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഇനി നമ്മൾ പഠിക്കാനുള്ള ലെറ്റേഴ്സ് പഠിച്ചു, വേർഡ്സ് പഠിച്ചു, ഇനി നെക്സ്റ്റ് പഠിക്കേണ്ട നമുക്ക് സെൻറ്റൻസ് ആണ്. സെൻറ്റൻസ് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ 1ാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് സെൻറ്റൻസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും അതിൻ്റെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളിനി മറക്കാതിരിക്കുക. വേർബ് എന്താണ്, അഡ്ജക്റ്റീവ് എന്താണ്, ആഡ്വേർബ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിക്കാൻ ഞാൻ ഈ പറഞ്ഞ ആക്ടിവിറ്റി ഒന്ന് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നേരത്തെ ഉണ്ടാവണം എല്ലാവരും, ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ എത്തുക. ഓക്കെ, അപ്പോൾ നോട്ട് ഞാൻ അയച്ചു തരാം. ഓക്കെ, ബൈ.